ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി LS 460 ഇങ്ങനത്തെ വണ്ടി എടുത്താലുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആയി വണ്ടി ഓക്കെ ആയി ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുകയും ചെയ്യും നമുക്ക് സന്തോഷമാവുകയും ചെയ്യും വെൽക്കം ബാക്ക് ടു ടൈസർ ഒഫീഷ്യൽ മലയാളം ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി എന്ന് വെച്ചാൽ മെയിനായിട്ട് ലെക്സസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ലെക്സസ് ആട്ടാ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ബ്രാൻഡ് എന്ന് വെച്ചാൽ LXS-ൻ്റെ LS 430 അല്ലെങ്കിൽ 460 ഈ രണ്ട് വണ്ടികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടികൾ കേട്ടോ ലെക്സസിൻ്റെ വേറെ വണ്ടികൾ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടിച്ച വണ്ടികൾ ചെറിയ ഇടി ഉള്ള വണ്ടികളുണ്ട് നല്ല ഇടിച്ച വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ ബാക്കിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും കുറേ വണ്ടികൾ ഇതുപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർ വണ്ടികൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് നല്ല ഇടിച്ച വണ്ടിയാണെങ്കിൽ അവർ പീസാക്കിയിട്ട് സ്ക്രാപ്പിന് വെക്കും അതായത് ചെറിയ പാർട്സ് യൂസ്ഡ് പാർട്സ് ഇത് ഇവർ സെയിൽ ചെയ്യും ചെറിയ ഇടിയൊക്കെ ആണെങ്കിൽ ഇവർ അതിനെ ചെറിയ റിപ്പയറൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാൻ വയ്ക്കും പിന്നെ അതുപോലെ തന്നെ ഇടിക്കാത്ത വണ്ടികളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഓപ്ഷനിൽ നിന്ന് വന്ന് ഇവിടെ സെയിൽ ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം അപ്പോൾ ലെക്സസ് എന്ന് വെച്ചാൽ നല്ല ലെക്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ യാത്രാസുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി ഫീലിംഗ് ആണ് ഒന്നും പറയാൻ പറ്റില്ല അത് ഓടിച്ച ആൾക്കാർക്കാണ് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ പിന്നെ വേറെ എന്താ വെച്ചാൽ ലെക്സസിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ലെക്സസ് പണ്ട് കാലത്ത് ഈ ബെൻസും BMW ഒക്കെ ആയിരുന്നു ഭയങ്കര ലക്ഷറി വണ്ടികൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല ഒരു സുഖമാണ് ഈ BMW-ഉം ഈ ബെൻസൊക്കെയും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ടൊയോട്ടയുടെ ലക്ഷറി ബ്രാൻഡായ ലെക്സസ് വരുന്നത് അപ്പോൾ അതോടുകൂടി അവരുടെ മാർക്കറ്റ് ഡിമാവാൻ തുടങ്ങി അതെന്ന് വെച്ചാൽ ലെക്സസിലും ആ ഒരു സെയിം ഫീച്ചേഴ്സും ഫീലിങ്ങും യാത്രാസുഖവും കിട്ടി തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ലെക്സസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട LS സീരീസിൽ 430-460 അപ്പോൾ ഈ വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഇവിടെ വന്ന നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അന്വേഷിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും എൻ്റെ ഓൾറെഡി ഒരു ടൊയോട്ട യാരിസ് ഉണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ടൊയോട്ട യാരിസ് അറിയാമല്ലോ മൈലേജിനൊക്കെ നല്ല വണ്ടിയാണ് അപ്പോൾ യാരിസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസിലും ഏറ്റവും ആദ്യത്തെ വീഡിയോസ് ആ വണ്ടിയുടെ വീഡിയോസൊക്കെ ആയിരുന്നു അപ്പോൾ ടൊയോട്ട യാരിസ് അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലെക്സസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വൈഫിന് വേണ്ടിയിട്ടാണ് വൈഫിന് ഒരു വണ്ടി ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെക്സസ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളൊക്കെ കാണാൻ പോവാം ഇത് നമ്മുടെ പുറകിൽ കിടന്നിരുന്ന വണ്ടികളൊക്കെയാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവരും പൊളിഞ്ഞ വണ്ടികളാണ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവർ സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടി വെച്ചെന്താ ഇതിൻ്റെ ഓരോ പാർട്സുകളൊക്കെ അഴിച്ച് സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടി വെച്ചെന്താ അപ്പോൾ ഇതിൻ്റെ എഞ്ചിനൊന്നും ഇല്ല എഞ്ചിനൊക്കെ ഓൾറെഡി അഴിച്ച് വെച്ചെന്താണ് ഈ ഇവിടെ ഇരിക്കുന്ന മൊത്തം വണ്ടികളും അങ്ങനത്തെ വണ്ടികളാണ് ഇനി നമുക്ക് വേറൊരു സെക്ഷനിലേക്ക് പോയി നോക്കാം എൻ്റെ തന്നെ വേറൊരു സൈഡിൽ 430 കിടക്കണ്ടേ ലെക്സസ് 430 LS 430 ഇതിൻ്റെ വെച്ചാൽ ഈ വണ്ടികൾ കണ്ടില്ലേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇടിച്ച വണ്ടികൾ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ റിപ്പയർ എന്ന് വെച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ അല്ലാണ്ട് വേറെ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാണാനില്ല ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇല്ല എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വണ്ടികളൊക്കെ അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇവർക്ക് ഓൾറെഡി സ്ക്രാപ്പിൻ്റെ ബിസിനസ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അവർ അമേരിക്കയിൽ നിന്ന് വണ്ടി ഇവിടെ ഓർഡർ ചെയ്ത് ഇവിടെ വരുത്തുന്നു അപ്പോൾ ഈ ടയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടയർ മാറ്റുന്നു ഹെഡ്ലൈറ്റ് മാറ്റുന്നു അങ്ങനെ വണ്ടി ഓക്കെയാണ് വണ്ടി പെർഫെക്റ്റാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു ബിസിനസ് ഇത് കണ്ടില്ല അവിടെ ഒരു വണ്ടി എടുക്കണേ ഇത് 460 എടുക്കണേ LS 460 എടുക്കണേ ഇതിൻ്റെ കാണാ ഇത് ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല ഇതിൻ്റെ വണ്ടി ഇടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് കുറച്ച് സൈഡൊക്കെ ഇടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ ഇവർ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ പോളിഷ് ചെയ്ത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓക്കെ വണ്ടി പെർഫെക്റ്റായി ചെറിയ മൈനറായിട്ടുള്ള ഒരു ആക്സിഡൻ്റാണ് ആ ഇത് തുറന്നിട്ടുണ്ട് വണ്ടി ഇതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ സീറ്റൊക്കെ കംപ്ലയിൻ്റാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി പെർഫെക്റ്റായി വണ്ടി ഓക്കെ ആയി നമുക്ക് സെയിലിന് നമുക്ക് ഇടാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നത് വളരെ ചീപ്പായിട്ടായിരിക്കും ഇവർ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേ ഇവർ ഈ സീറ്റും സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഇടിച്ച വണ്ടികൾ ഇഷ്ടംപോലെയുണ്ട് ആ വണ്ടിയുടെ സീറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല വിലയ്ക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ വണ്ടി കാണാനൊക്കെ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല ഇനി വർക്കിംഗ് കണ്ടീഷൻ അത് നമുക്കറിയില്ല അതിൻ്റെ താക്കോൽ കിട്ടിയാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ
പിന്നെ കണ്ടില്ല ഇതേ ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇതേത് വണ്ടി? 460 തന്നെ, LS 460. ഇതിനും അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകളൊന്നും കാണാനില്ല. ഉള്ളിൽ അങ്ങണ്ട, ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ സീറ്റും സാധനങ്ങളൊന്നും ഇല്ല. ആ ഇത് ഓപ്പൺ ആണല്ലോ. ആ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ സീറ്റും സാധനങ്ങളൊക്കെ ഇല്ല. ഇത് ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ അഴിച്ച് വേറൊരു വണ്ടിക്ക് ഫിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ. അത് കാരണം നമുക്ക് ചെറിയ പൈസയ്ക്ക് വണ്ടി കിട്ടുന്ന ഉള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ മൈനർ ആക്സിഡൻ്റ് ഉള്ള വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ സാധനം വേറെ ഏതെങ്കിലും ഗ്യാരേജിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്നുള്ളൂ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുകയും ചെയ്യും, നമുക്ക് സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഈ വണ്ടിയുടെ കണ്ട ഫ്ലോറിലെ അല്ല, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഡാഷ് ബോർഡ് അടക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധനം എടുത്ത് ഇവർ വേറെ വണ്ടിക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലാണ്ട് ഇതിങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു വണ്ടി നോക്കിയെടുക്കുക. നോക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ആക്സിഡൻ്റൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പാർട്സ്, ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയും എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പാർട്സ് വാങ്ങിക്കുക, ഫിറ്റ് ചെയ്യുക, വണ്ടി ഓടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ഇത് 430 ആണ്, LS 430 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി, LS 460. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ആക്സിഡൻറ്റും ഇല്ല, പക്ക ക്ലീൻ വണ്ടി. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റാണ്. ഇതൊരു ഒരു കാണുമ്പോൾ ഒരു മേജർ ആക്സിഡൻ്റ് ആണെങ്കിലും ഇത് മേജറല്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതിൻ്റെ ബോണറ്റ് ഇടിച്ച് ഇറങ്ങിയിട്ട് ഫെൻഡറ്, ബമ്പർ, ലൈറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയും, പിന്നെ ഉള്ളിലേക്ക് കയറി ഈ റൈറ്റ് സൈഡിൽ ഇടിച്ചിട്ട് കുറച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ചേസി റിപ്പയറായിട്ട് തോന്നണില്ല. ഇത് അമേരിക്കയിൽ നിന്ന് വന്നത്, ഇടിച്ചിട്ടാണ് വന്നത്. ഇങ്ങനത്തെ വണ്ടി എടുത്താലുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇത് വണ്ടി ഇടിച്ച വണ്ടിയായ കാരണം നമുക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. എന്നിട്ട് നമുക്കിത് ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പണിതാൽ മതി. പണിതണ്ടെങ്കിൽ വണ്ടി പക്ക കണ്ടീഷനായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചാവി കിട്ടിയിട്ടില്ല, ചാവി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്കിത് കാണിച്ചെന്നാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയിട്ട് പക്ക ക്ലിയറാണ്, ഒരു ലെതറൊന്നും കീറലോ ഒന്നുമില്ല, എല്ലാവരും ക്ലിയറാണ്. പിന്നെ വേറെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എയർ ബാഗ് പൊട്ടിയിട്ടോ നോക്കണം. അപ്പോൾ ഈ ഒരു ഇടിയിൽ എയർ ബാഗ് പൊട്ടിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ എയർ ബാഗ് ഒന്നും പൊട്ടിയിട്ടില്ല, എല്ലാവരും ക്ലിയറാണ്. അപ്പോൾ നമുക്കിതിങ്ങി വണ്ടി പൊക്കി നോക്കിയിട്ട് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഫ്രണ്ടിൽ നോക്കിയിട്ട് കുറച്ച് ചേസിമി അല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെയുള്ള റിപ്പയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇവർ ഇതിൻ്റെ പാർട്സ് അടക്കം തരും. യൂസ്ഡ് പാർട്സാണ്, പുതിയ പാർട്സ് അല്ല. 60 യൂസ്ഡ് പാർട്സ് കിട്ടും. നമ്മളത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നു, വണ്ടി പക്കയായിട്ട് ഇറക്കുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി എല്ലാവരും ക്ലിയർ ആയിട്ട് എല്ലാ റിപ്പയറും കഴിഞ്ഞത് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, 456 44 എന്ന് പറഞ്ഞിട്ട്. പിന്നെ വണ്ടി ഇത് പക്ക ക്ലിയർ ആക്കി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഓവറോൾ വണ്ടിയുടെ ലുക്ക്, ഇങ്ങനെയൊക്കെയുണ്ട്. ഇനി നമുക്ക് ചോദിക്കാം, ഇത് റിപ്പയർ ചെയ്തെന്ത്? നമ്മുടെ ഒരു പാകിസ്ഥാനിലെ ഒരു മെക്കാനിക്കാണ് റിപ്പയർ ചെയ്തെന്ത്. ബൈ ഗസേ ഗാഡി തോ മാഷാ സഹി ഹൈ ഉസ്മേ കോയി നുക്സ് നീ ഹൈ ഖുദ് ഭീ ചെക് കർ സക്തേ ഹൈ ഓർ ക്യാ ക്യാ ബനായാ
और ये रिम भी दूसरे डाले दिया दूसरे थे अभी दूसरे लगाया ओके 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 ये ओरिजिनल रिम है ओरिजिनल रिम है ओके 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 അഭി ഗാഡി മാഷാല്ലാ സേവ് ഓക്കെയ താങ്ക് യു ഫോർ. അപ്പൊ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയാം, ഇതെന്താ സംഭവം വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു ആക്സിഡന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ അവൻ ചേഞ്ച് ചെയ്തെന്ത് ഇതിൻ്റെ ഫെൻഡർ ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ബമ്പർ ചേഞ്ച് ചെയ്തു, ബോണറ്റ് ചേഞ്ച് ചെയ്തു, ഗ്രില്ല് ചേഞ്ച് ചെയ്തു, റേഡിയേറ്റർ ചേഞ്ച് ചെയ്തു. ഈ സംഭവം മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അധികം മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി ഇത് അധികം ആക്സിഡൻ്റ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ ഈ ലെക്സസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടർ ഉണ്ട്, അതായത് ആ ഡീൽ വരുന്ന ഫിൽട്ടർ, ഇവരേക്കും ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് കാരണം ചില ആൾക്കാർ അമേരിക്കയിൽ നിന്ന് തന്നെ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് വയ്ക്കും, ചിലർ ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പം നമ്മൾക്ക് ഈ വണ്ടി കിട്ടിയപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി വന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുമില്ല, ഞാൻ അടിയിലോ ചെക്ക് ചെയ്ത് നോക്കി ഇതിൻ്റെ ഫിൽറ്റർ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ക ഒറിജിനൽ കണ്ടീഷനിലായിരുന്നു. പിന്നെ നമ്മൾ ഈ അലോയ് വീല് മാറ്റിയിട്ടുണ്ടായിരുന്നു. അലോയ് വീല് ഇങ്ങനത്തെ അല്ല വരണേ, നമുക്ക് അടുത്ത വണ്ടികളൊന്നും ഇല്ല, അലോയ് വീല് വേറെ ഒരു രീതിയിലുള്ള അലോയ് വീലാണ്, അത് മാറ്റി നമ്മൾ 5 സ്പോക്കുള്ള വീല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അലോയ് വീല് മാറ്റി ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്തതേ. അപ്പോൾ വണ്ടി അധികം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായുള്ളൂ. അങ്ങനെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഈ സീറ്റ് പിന്നെ അതുപോലെ തന്നെ ഡോറ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഡോറ് മെയിനായിട്ട് 430 ഇവിടെ കൂടുതലായിട്ടുള്ള ഡോറുകൾ. അപ്പോൾ അങ്ങനെ കണ്ട എല്ലാ പാർട്സും ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ചീപ്പായിട്ട് കിട്ടും. യുഎയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയുടെ മാർക്കറ്റിംഗ് ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നിസ്സാര വിലയ്ക്ക് വണ്ടി കിട്ടും. നമ്മൾ ഇന്ത്യയിലേക്ക് ആണെങ്കിൽ വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടി പഴയ വണ്ടിയിലാണെങ്കിലും ലക്ഷറി ബ്രാൻഡാണെങ്കിലും ലെക്സസ് ആണെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ചീപ്പായിട്ട് നമുക്ക് വണ്ടി കിട്ടും, ചീപ്പായിട്ട് വണ്ടി കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പാർട്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ്ഡ് പാർട്സ് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും, പാർട്സും അവൈലബിൾ ആണ്. ലെക്സസിൻ്റെ പാർട്സൊക്കെയും ഈ സ്ക്രാപ്പ് മാർക്കറ്റിൽ ഭയങ്കര കൂടുതലാണ്, ലെക്സസും ടൊയോട്ടയ്ക്കും. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ UAE വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്താ വെച്ചാൽ ലക്ഷറി ബ്രാൻഡാട്ടോ ഞാൻ പറഞ്ഞത്, ഈ ലക്ഷറി ബ്രാൻഡ് ലെക്സസ് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ UAE വരെ വന്ന് എടുക്കുക, എടുത്ത് ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ എടുക്കുക, വണ്ടി ഓടിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ആഗ്രഹങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുക. അപ്പോൾ കണ്ട നിങ്ങൾക്ക് ഇവിടെ മൊത്തം പാർട്സുകളാണ്, അതിൻ്റെ മുകളിൽ കണ്ട പാർട്സുകൾ, എൻജിൻ ഗിയർ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ എൻജിൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ അടുത്ത് മാറ്റുക, ഈ എൻജിൻ ഫിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 430 എൻജിൻ കുറച്ചും കൂടിയും കോസ്റ്റ്ലിയാണ്, 460 എൻജിനും ഗിയർ ബോക്സും കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ എല്ലാ പാർട്സും ഇങ്ങനെ അഴിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും മാറ്റി ഫിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും. കണ്ടാ നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഒന്നും കൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറിജിനൽ പാർട്സിലേക്കും ലെക്സസിലെ ഷോറൂമിലേക്കും പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റ് വേണ്ടി വരും. ഒറിജിനൽ പാർട്സ് നല്ല ജെനുവിൻ പാർട്സ് കിട്ടാം. നമുക്ക് ഇവിടെ വരാണെങ്കിൽ സ്ക്രാപ്പ് ചെയ്യുന്ന നല്ല പാർട്സ് തന്നെ കിട്ടും, നല്ല വണ്ടികളുടെ നല്ല പാർട്സ് കിട്ടും. എടുക്കുക, നമുക്ക് ഫിറ്റ് ചെയ്ത അത്രയധികം ചിലവ് വേണ്ടി വരില്ല, ചിലവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടികളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ലെക്സസിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.